ഹലോ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീക്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്വിംഗ് സ്റ്റോക്ക്സ് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് പറ്റിയ സ്വിംഗ് സ്റ്റോക്ക് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് വീക്കോട്ട് പറഞ്ഞ സ്വിംഗ് സ്റ്റോക്സിലൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജെമനോ ഓട്ടോ ഇൻഡസ്ട്രീസ് ആയിരുന്നു അതിലൊരു ലെവൽ പറഞ്ഞിരുന്നത് ബൈ അബ് എയ്റ്റി ടു പോയിൻറ്റ് ഫൈവ് സീറോ ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് സെവൻറ്റി എയ്റ്റ് ബിൽ

ഇതൊരു ടാർഗറ്റ് ആയിരുന്നു ആയിരുന്നു വ്യൂ അത് ഫസ്റ്റ് ഡേയിലെ തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യൂ കൂടി കൺസിഡർ ചെയ്യണമെങ്കിൽ സെവന്റി ഫൈവ് ബിലോ ആയിട്ടാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് നയൻറ്റി പോയിന്റ് ഫൈവ് സീറോ ആണ് ടാർഗറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ പറഞ്ഞിരുന്നത് ആക്ടിവേഷനായി ടാർഗറ്റും ഹിറ്റ് ആയിട്ടുണ്ട് അശോക് ലൈലാൻ്റെ സ്റ്റോക്കിന്റെ വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ ട്വൻറ്റി നയൻ വൺ തേർട്ടി ബ്രേക്കായാൽ നമുക്ക് എടുക്കാമെന്നാണ് വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വൺ ട്വൻറ്റി നയൻ പോയിൻറ്റ് സെവൻ സീറോ വരെ ഹൈ വന്നിട്ടുണ്ട് ഒരു വൺ തേർട്ടി ലെവൽസിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എടുത്തവർ സ്റ്റോപ്പ് ലോസ് വെച്ച് ഹോൾഡ് ചെയ്യാ അല്ലാത്തവർ വൺ തേർട്ടി അബോ മാത്രം എടുക്കുക സ്റ്റോപ്പ് ലോസ് വൺ വൺ എയ്റ്റ് പോയിന്റ് ഫൈവ് സീറോ ബിലോ ആണ് ടാർഗറ്റ് വൺ തേർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് സീറോ വൺ ഫോർട്ടി ത്രീ വൺ ഫോർട്ടി സിക്സ് ലെവൽസ് ആണ് മാക്സിമം ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റോക്ക് പറഞ്ഞു എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കില് ലെവൽ ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത് എബോ ആയിട്ടാണ് ബൈ ലെവൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ലെവൽ കണ്ടാൽ തന്നെ ഇവിടെ അറിയാം ഈ ഒരു ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ലെവലാണ് അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ആയതിനു ശേഷം മാത്രം എൻട്രി കൺസിഡർ ചെയ്താൽ മതി വൺ ഫൈവ് എയ്റ്റ് ത്രീ ഫസ്റ്റ് ടാർഗറ്റും വൺ സിക്സ് ത്രീ സീറോ സെക്കൻഡ് ടാർഗറ്റും വൺ ഫോർ എയ്റ്റ് സിക്സ് ബിലോ ആയിട്ടാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റോക്ക് പറഞ്ഞിട്ട് ഡി എൽ എഫ് ലിമിറ്റഡ് ആണ് ഡി എൽ എഫ് ലിമിറ്റഡ് സ്റ്റോക്ക് ആക്ടിവേഷൻ ആയിട്ടുണ്ട് ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈ ലെവൽ എബവ് ടു നയൻ ഫോർ ആയിരുന്നു ടു നയൻ ഫോർ ലെവൽ ആക്ടിവേഷൻ ആയതിനു ശേഷം മുന്നൂറ്റി മൂന്ന് ലെവൽസ് വരെ ഹൈ പോയിട്ടുണ്ട് മുന്നൂറ്റി മൂന്ന് ഏകദേശം നമുക്ക് ഒമ്പത് പോയിന്റിന്റെ ഗെയിൻ വരെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ടാർഗറ്റ് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി മുപ്പത് ലെവൽസ് ആണ് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി അറുപത് ബിലോ ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് ഡി എൽ എഫ് ലിമിറ്റഡിൽ അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൺ സെക്കൻഡ് ഫെഡറൽ ബാങ്കിൽ ഒരു ലെവൽ പറഞ്ഞിരുന്നത് തൊണ്ണൂറ്റി മൂന്ന് എബോ ആണ് ബൈ ലെവൽ പറഞ്ഞിട്ടുള്ളത് അത് ആ ഒരു ലെവൽ വന്നിട്ടില്ല സ്റ്റോപ്പ് ലോസ് സെവൻറ്റി എയ്റ്റ് ബിലോ ആണ് ടാർഗറ്റ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ലെവൽസ് ആണ് അപ്പോൾ ഫെഡറൽ ബാങ്ക് ആക്ടിവേഷൻ ആയിട്ടില്ല ഇനി അടുത്തത് മദർ സുമി പറഞ്ഞിട്ടുണ്ടായിരുന്നു മദർ സുമി മദർ സുമിയുടെ ഒരു ലെവലിൽ നമുക്ക് ആക്ടിവേഷൻ ആയിട്ടുണ്ട് നല്ലൊരു സ്ട്രോങ് മൂവ് തന്നെ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എബോവ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എസ് എൽ ഇരുന്നൂറ്റി ഇരുപത്തി ബിലോ ടാർഗറ്റ് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഫസ്റ്റ് ടാർഗറ്റ് അതിന് താഴെ പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നുള്ളൊരു ലെവൽ ഓൾറെഡി വീഡിയോ മുമ്പത്തെ കണ്ടവർക്ക് മനസ്സിലാവും നമുക്കതൊരു അപ്വേഡ് വന്നതിന് ശേഷം സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഞ്ച് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇതുവരെ കിട്ടിയിരിക്കുന്നത് ക്ലോസിങ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ലെവൽസിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്കൊരു മൂവ്മെന് ഒരു നല്ലൊരു മൂവ് തന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇൻഡിഗോ സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് എബോ ബൈ ലെവൽ റിസ്കി ബൈ ആയിരത്തി എണ്ണൂറ് എബോ ആണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ് എബോ എന്നൊരു ലെവൽ ആക്ടിവേഷൻ ആയിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഏകദേശം മുപ്പത്തൊന്ന് പോയിന്റിൻ്റെ ഒരു ഹൈ ആണ് പോയിരിക്കുന്നത് അതിന് ശേഷം റിജക്ഷൻ വന്നു സസ്റ്റെയിൻ ആയില്ല എന്ന് തന്നെ താഴത്തേക്ക് പോവുകയാണ് ഉണ്ടായത് ഓക്കെ അപ്പോൾ താഴത്തേക്ക് പോയിട്ട് നമ്മൾ വൺ സെവൻ ടു എയ്റ്റ് ലെവൽസിൽ എസ് എൽ ഹിറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിനി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വൺ എയ്റ്റ് ഡബിൾ സീറോ എബോ കൺസിഡർ ചെയ്യാനേ ൂ അപ്പോൾ ആ ഒരു ലെവൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ആണ് എക്സൈഡ് ഇൻഡസ്ട്രീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഒരു വൺ നയൻ സിക്സ് എബോ ആണ് ബൈ സ്റ്റോപ്പ് ലോസ് വൺ എയ്റ്റി ബിലോ സേഫ് സ്റ്റോപ്പ് ലോസ് വൺ സെവൻറ്റി ബിലോ ആണ് ടു സീറോ ടു വൺ നയൻ ആണ് ടാർഗറ്റ് ഈ ഒരു ലെവൽ ആക്ടിവേഷൻ ആയിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നേ എക്സാക്റ്റ് റെസിസ്റ്റൻസിൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ദിവസം ആ ഒരു ലെവൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ മാത്രം നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അടുത്ത ദിവസത്തേക്കല്ല അടുത്ത വീക്കിലേക്ക് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്വിംഗ് സ്റ്റോക്ക്സ് നോക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് ജെ ബി എം ഓട്ടോ ലിമിറ്റഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജെ ബി എം ഓട്ടോ ലിമിറ്റഡ് സ്റ്റോക്കിൽ നമുക്കൊരു വ്യൂ നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രയങ്കിള് നമുക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ടായിട്ട് കൺസിഡർ ചെയ്യാം അതിൽ അതിലും കൂടുതലും ഞാനൊരു പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം ഇതിൻ്റെ കാൻഡിൽ സ്റ്റിക്കാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് പതിനെട്ടാം തീയതി മെയിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു അതിനുശേഷം നല്ല ഡൗൺ ട്രെൻഡ് വരികയാണ് ഉണ്ടായത് അപ്പോൾ ഡൗൺ ട്രെൻഡ് നമുക്ക് ഓൾറെഡി സ്റ്റോപ്പ് ആയിട്ട് ഇതൊരു അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഡെയിലി ക്യാൻഡിലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നൊരു ഔട്ട് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു എൻട്രി കൺസിഡർ ചെയ്യാം കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഏകദേശം ഇപ്പം നിൽക്കുന്ന ലെവൽസ് നിന്ന് ഒരു നാനൂറ്റി മുപ്പത്തി അഞ്ച് എബോ ആയിട്ട് നമുക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം ഒരു ബുള്ളിഷ് അടുത്ത് ഒരു ദിവസത്തെ ില് ഗ്രീൻ ആണെങ്കിൽ നമുക്കിത് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം നാനൂറ്റി മുപ്പത്തി അഞ്ച് അബോ അടുത്തൊരു ഡേ ക്യാൻഡിൽ കൂടി നോക്കുക അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആവുകയാണെങ്കിൽ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യാം എസില് നമുക്കൊരു നാനൂറ്റി പതിമൂന്ന് ബിലോയും ടാർഗറ്റ് ഇമ്മീഡിയറ്റ്ലി നാനൂറ്റി അമ്പത്തി അഞ്ച് അതിനുമുള്ളിൽ ഒരു നാനൂറ്റി അറുപത് സെക്കൻഡ് ടാർഗറ്റ് ഫൈനലായിട്ട് ആയിട്ട് നമുക്കൊരു നാനൂറ്റി എഴുപത് ലെവൽസ് ആണ് നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നവ ഭാരത് വെഞ്ച്വർ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇത് ഡെയിലി ചാർട്ടാണ് സെമിട്രിക്കൽ ട്രയങ്കിൾ ആണ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൽ എടുക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന എന്താണ് ഇപ്പോൾ ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു അപ് ട്രെൻഡ് വന്നു അപ് ട്രെൻഡ് വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ വീണ്ടും ഒരു സ്പൈക്ക് വന്നു അതിനുശേഷം വീണ്ടും അടുത്തൊരു കൺസോൾട്ടേഷൻ വന്നു അതിന് ശേഷം ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഒരു അപ് ട്രെൻഡിന് ശേഷം അതായത് ഇവിടെ നല്ലൊരു അപ് ട്രെൻഡ് വന്നു ആ അപ് ട്രെൻഡിന് ശേഷം ഒരു റിവേഴ്സൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു ഒരു മുകളിലേക്കുള്ള ഒരു ഫുൾ ബാക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് വീണ്ടും ഒരു റീട്രേസ്മെന്റ് പോലെ നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു അപ് ട്രെൻഡ് ഇതിനു മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നൂറ്റി ഒന്ന് നൂറ്റി റേഞ്ചിന് മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുവരെ നമുക്കൊരു റീട്രേസ്മെന്റ് എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് നിൽക്കുമ്പോൾ ഒരു എബോ ആയിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം സ്റ്റോപ്പ് ലോസ് എയ്റ്റി ഫൈവ് ബിലോ ആയിട്ട് സെറ്റ് ചെയ്യണം ഈ ഒരു ലെവൽ ബിലോ ആയിട്ട് സെറ്റ് ചെയ്യണം ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് നൂറ്റി ഒന്ന് ലെവൽസ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് അപ്പോൾ നൂറ്റി ഒന്ന് ലെവൽസ് ബ്രേക്കായി വീണ്ടും നമുക്കൊരു ഇതുപോലെയുള്ള ഒരു വോളിയും ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നൂറ്റി പതിനഞ്ചാണ് അടുത്തൊരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് നൂറ്റി പതിനഞ്ച് ലെവൽസ് വരെ പോകാനുള്ള ഒരു സാധ്യത ാണ് ഒരു നൂറ്റി നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് ലെവൽസിന് മുകളിൽ കാണുന്നത് അടുത്ത സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സംഘ്വി മൂവേഴ്സ് ലിമിറ്റഡ് ആണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഏകദേശം പത്താം തീയതി മെയിൽ നല്ലൊരു വലിയൊരു ഗ്രീൻ മറബൂസ് ക്യാൻഡിലാണ് കാണാൻ സാധിക്കുന്നത് അതിന് അതിന് ശേഷം അത് താഴെ പോയിട്ട് ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ആയതിനു ശേഷം അടുത്തൊരു സ്പൈക്ക് വന്നു അടുത്തൊരു സ്പൈക്ക് ഏകദേശം എച്ചീവ് ചെയ്തിരിക്കുന്നത് ഒരു നൂറ്റി വരെ ഹൈ പോയിട്ടുണ്ട് നൂറ്റി വരെ അപ്പോൾ ഇതിലൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത് നൂറ്റി എൺപത് എബോ ആയിട്ട് നമുക്ക് ബൈ എൻട്രി എടുക്കാം നൂറ്റി എൺപത് എബോ ഇപ്പം നിൽക്കുന്ന ലെവൽസ് നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഇരുപത്തഞ്ചാണ് നൂറ്റി എൺപത് എബോ ആയിട്ടോ നൂറ്റി എൺപത്തൊന്ന് എബോ ആയിട്ടോ ബൈ എൻട്രി എടുക്കാം നൂറ്റി അറുപത് ബിലോ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ് ഫസ്റ്റ് ടാർഗറ്റും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സെക്കൻഡ് ടാർഗറ്റുമാണ് അടുത്തത് വേദാന്ത ലിമിറ്റഡ് ആണ് ഫ്ലാഗ് പാറ്റേൺ ആണ് അപ്പൊ നമുക്ക് ഫ്ലാഗ് പാറ്റേണിന്റെ കണ്ടിന്യൂഷൻ വീണ്ടും നമുക്ക് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഓക്കെ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി എൺപതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിനു മുകളിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി എൺപത്തി രണ്ടോ ഇരുന്നൂറ്റി എൺപത്തി മൂന്നോ ലെവൽസ് ഒരു ഗ്രീൻ കാൻഡിൽ വിത്ത് നല്ലൊരു വോളിയം പോലെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബിലോ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം ഈ ഒരു ലെവല് ബിലോ ആയിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം മുന്നൂറ്റി നാല് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആണ് ഒരു ഫസ്റ്റ് ടാർഗറ്റ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സെക്കൻഡ് ടാർഗറ്റ് മുന്നൂറ്റി നാല്പത് ലെവൽസ് ആണ് ഫൈനലായിട്ട് ഒരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അഞ്ചാമതായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതും ഒരു ഫ്ലാഗ് പാറ്റേൺ ആണ് അപ്പൊ നമുക്കിവിടെ വിന്ധ്യ ടെലി ലിങ്സ് ആണ് സ്റ്റോക്കിന്റെ പേര് വിന്ധ്യ ടെലി ലിങ്സ് അപ്പോൾ ഇതില് ഈ ഒരു പാറ്റേണിന്റെ കണ്ടിന്യൂവേഷനും വീണ്ടും നമ്മളൊരു അപ് ട്രെൻഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് എബോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് എബോ ആയാലും എടുത്താൽ മതി പക്ഷെ ആയിട്ട് നമ്മൾ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ലെവല് ബ്രേക്ക് ആകുന്നവരെ വെയിറ്റ് ചെയ്യുക സ്റ്റോപ്പ് ലൂസ് ആയിരം ബിലോ ആയിട്ട് സെറ്റ് ചെയ്യണം ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പോയിന്റിന്റെ റിസ്ക് ആണ് നമുക്ക് ഹൺഡ്രഡ് പ്ലസ് പോയിന്റിന്റെ റിസ്ക് ആണ് വരുന്നത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഫസ്റ്റ് ടാർഗറ്റ് അതിനു മുകളിലായിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പതും അതിനു മുകളിലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് ആയിരത്തി ഒരു സോറി ആയിരത്തി നാനൂറ്റി നാൽപ്പത് ലെവൽസ് ആണ് അടുത്തൊരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഇത്രയും പ്രൈസ് വാല്യൂ കൂടുതലായിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി ട്രൈ ചെയ്താലും മതിയാകും അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേയ്സിലേക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്സിൻ്റെ വ്യൂ എല്ലാം തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചാർട്ടിൽ അനലൈസ് ചെയ്തതിന് ശേഷം ഫണ്ടമെൻ്റലി എല്ലാം നോക്കിയതിന് ശേഷം സ്വിങ് സ്വിങ് സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം എല്ലാ സ്റ്റോക്കും എപ്പോഴും മുകളിലേക്ക് പോകണമെന്നില്ല എല്ലാത്തിനും റീട്രേസ്മെന്റ് ഉണ്ട് താഴേക്ക് വരാം ചില സ്റ്റോക്കുകൾ റിസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ താഴെ പോകാം നല്ല സെല്ലിംഗ് പ്രഷർ വന്നതിന് ശേഷം നല്ല രീതിയിൽ താഴേക്ക് പോകാം ബാക്ക് ഉണ്ടാവും അങ്ങനെ പല രീതിയിലും നമുക്ക് താഴത്തേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഓരോ റീട്രേസ്മെന്റിൽ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിലും വ്യക്തമായി സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക വൺ ലാക്ക് ആണ് ക്യാപിറ്റൽ എങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്ത് വൺ ലാക്ക് മൊത്തം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതിന് ഏഴോ എട്ടോ ഒമ്പതോ പാർട്ടായിട്ട് ഏഴോ എട്ടോ ഒമ്പതോ സ്റ്റോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇന്ത്യ ടെലി ലിങ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്റ്റോക്ക് അടുത്തൊരു സ്റ്റോക്ക് ഇപ്പോൾ വൺ ലാക്കിൽ ഏകദേശം പതിനായിരം രൂപയ്ക്ക് അതെടുക്കുക അടുത്ത് എടു അങ്ങനെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് അടുത്ത സ്റ്റോക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കണം അല്ലാതെ എല്ലാം കൊണ്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്ക് കൂപ്പ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീരെ പ്രോഫിറ്റ് ഇല്ലാതെ നമ്മുടെ ക്യാപിറ്റൽ ഒരുപാട് ലൂസിലേക്ക് വരുന്ന ഒരു സ്റ്റേജ് വരും അപ്പോൾ സ്വിംഗ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ വ്യക്തമായ സ്റ്റോപ്പ് ലൂസ് വെച്ചതിന് ശേഷം മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ സ്വിങ്ങിൻ്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം തന്നെ പറയാം ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് എബോ ആയിട്ട് എടുത്തു എന്ന് കരുതാ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് എബോ ആയിട്ട് എടുത്തു ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് ആയിരം ബിലോ ആണ് അപ്പൊ നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുത് ഇപ്പൊ അമ്പത് ക്വാണ്ടിറ്റി ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് എബോ ആയിട്ട് ഒരു ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി മാത്രം ട്രൈ ചെയ്യുക എന്നിട്ട് എങ്ങാനും സ്റ്റോക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബാലൻസ് ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി നമുക്ക് ആവറേജ് ചെയ്യാം പക്ഷേ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആയിരത്തിൽ തന്നെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ ഈ ഇപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിന് എടുത്തു എന്ന് കരുതുക ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിന് അബോ എടുത്തതിന് ശേഷം ഇപ്പൊ നമുക്ക് ചിലപ്പോ താഴത്തേക്ക് താഴത്തേക്ക് പോകാതെ മുകളിലേക്ക് പോകാം അപ്പോൾ അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അടുത്ത സ്റ്റോക്കിൽ അടുത്ത എൻട്രി അവസരങ്ങളെല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സജഷൻസ് പറയാനും മറക്കരുത് വീണ്ടും വരുന്നവരെ കാത്തിരിക്കൂ ദിസ് ഈസ് വിചിത്ര സൈനിങ് ഓഫ് ബൈ ബൈ ടേക്ക് കെയർ